പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ പുതുവത്സരത്തിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഒരു സാഹസത്തിന് മുതലുകയാണ്. എല്ലാവരും സഹകരിക്കും, ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വെറും 4 ദിവസത്തെ സമയമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മുടെ ശക്തികഥയുടെ കമ്മിറ്റി കൂടിയത്. അതിനുശേഷം തീരുമാനിച്ച പ്രകാരമാണ് നമ്മുടെ ഇന്നത്തെ ഈ സീറ്റും ഇപ്പോൾ നടന്ന ഡിവോഷണൽ സോങ്ങിൻ്റെതും എല്ലാം ചെയ്തത്. അതിന് അതുകൊണ്ടാണ് സമയമെടുത്ത് ചെയ്യാനുള്ള ഇതൊരു സാഹസത്തിന് മുതിരുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് വെറും 5-10 മിനിറ്റിലുള്ള സമയം കൊണ്ടാണ് ഉള്ള ഒരു കട്ടിക്കൂട്ട് പരിപാടിയാണ്. നമ്മൾ ആരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളല്ല, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ എല്ലാ പേരും വളരെ സഹകരണത്തോടുകൂടി ഈ സ്കിറ്റിൽ പങ്കെടുക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചു. പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ ആരും താല്പര്യം പ്രകടിപ്പിച്ചില്ല, അത് വേറെ കാര്യം. ഇനിയുള്ള അവസരങ്ങളിലേക്കും നിങ്ങൾ എല്ലാവരും പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു മെസ്സേജ് ഇടുമ്പോൾ അതൊരു ഫോർവേഡ് മെസ്സേജ് അല്ല, നമ്മുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ച മെസ്സേജാണ്. അതിന് ആരെങ്കിലും ഒരു ലൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമോ പറയാം. അതിന് സ്ഥിരമായ അഭിപ്രായം പറയുന്ന ആൾക്കാരല്ലാതെ വേറെ ആരും പ്രതികരിക്കാറില്ല. അത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഇതാണ്. പിന്നെ നമ്മൾ അവസരങ്ങൾ അതിനെ മൗനം സംബന്ധമായി കണക്കാക്കി നമ്മളത് മുന്നോട്ട് പോകും. ഇനിയുള്ള അവസരങ്ങളിലും അതുപോലെ തന്നെയായിരിക്കും. കാരണം വളരെ പറഞ്ഞൊരു കാര്യമില്ല, വേറെ ആർക്കെങ്കിലും പ്രോഗ്രാമിന് പങ്കെടുക്കണമോ വേണമോ എന്നൊക്കെ ചോദിച്ചു, ആരും ചെയ്തില്ല. സാറിന്റെ മോള്, അജബ്ര സാറിന്റെ മോളും മക്കൾ മാത്രം പങ്കെടുക്കാമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നു. അതുപോലെ നിങ്ങളിലുള്ള കുട്ടികൾക്ക് വേറെ കഴിവുകളുള്ളത് ഇതുപോലുള്ള അവസരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. പക്ഷെ ആരും മുതിരുന്നില്ല, അതിന് സാരമില്ല. ഇന്നത്തെ ഈ സ്കിറ്റിന്റെ പ്രത്യേകത, ഒരു മെമ്പറിനെ നമ്മൾ തീരുമാനിച്ചു വെച്ചിരുന്നു, ഡോക്ടർ മായ. മാഡത്തിന് ഒട്ടും സുഖമില്ലാത്തത് കൊണ്ട് അവസാന നിമിഷം പിന്മാറേണ്ടി വന്നു. സോറി ചേച്ചി, മാഡോ? ആ ഓക്കെ ഓക്കെ, ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോയി. അപ്പോ അവസാന നിമിഷം നമ്മളിൽ ഒരാൾ വന്ന് ചേർന്നു, രാജീവ് ഏട്ടൻ. ചേട്ടനാണ്, എന്തെങ്കിലും തെറ്റുകുട്ടികളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ റോള് അദ്ദേഹത്തിന് പാസ് ചെയ്തത്. അതുകൊണ്ട് തെറ്റുകൾ വരാം, നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ആൾക്കാരുടെ പേരുകൾ ഇപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പെട്ടെന്ന് തീരുന്ന ഒരു ഇതായാലാണ്, 5-10 മിനിറ്റിനകത്തുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ പേരുകൾ പറയാം. ഇതിൽ നമ്മുടെ മുത്തശ്ശിയായി വരുന്നത് വത്സലകുമാരി, ശ്രീമതി വത്സലകുമാരി. അപ്പൂപ്പനായി വരുന്നു ശ്രീ കെ സോമനാഥൻ. അമ്മയായി വരുന്നു ശ്രീമതി ജയകുമാരി. ജയകുമാരി മണത്തിനെ മകളായി വരുന്നു ശ്രീമതി ദീപ. മരുമകൻ ശ്രീ അശോക് കുമാർ. ഇവരുടെയൊക്കെ മോഡൽ മരുമകളായി ഞാൻ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ജോലിക്കാരിയായി സജീനയാണ് വരുന്നത്. ജോലിക്കാരി ജാനു സജീനയായി വരുന്നു. ഡോക്ടറായി വരുന്നു രാജീവ് ആണ്. പിന്നെ കൊച്ചുമകൻ ഹരികൃഷ്ണൻ, കൊച്ചുമകൾ ദേവാനന്ദ. കൊഞ്ചു വാവേരി വരുന്നു, നമ്മുടെ ഏറ്റവും ഇന്നത്തെ പ്രിയപ്പെട്ട താരൻ നന്ദിക്കുട്ടൻ എന്ന ദേവസാരൻ. അപ്പൊ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങും.
ലോകത്തിലൂടെ
പറഞ്ഞിട്ടില്ല. ഇനി ഒരു കാര്യം നിങ്ങൾ ഉറപ്പിട്ട് ശ്രദ്ധിച്ചാലും ഞാൻ ഒരു കാര്യം പറയും. ഇപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ ഫസ്റ്റ് റാങ്ക് നേടാൻ പാടുപെടുന്ന അച്ഛനമാരോട് പ്രത്യേകിച്ച് അവരോട് പ്രത്യേകിച്ച് പറയുക, സമൂഹത്തിൽ തള്ളണമോ കൊള്ളണമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഈ കുടുംബത്തിലെ ശീലങ്ങളും ശിക്ഷണങ്ങളും ഒക്കെ. അത്രയും ഞാൻ പറയുന്നു. എല്ലാവരും ഉറക്കഴിക്കുന്നേ, ഞങ്ങൾ ഉറക്കഴിക്കുന്ന ഏഴര വെളുപ്പിനും കോളി കോളി പോകുമ്പോഴാണ്. ഇപ്പോഴത്തെ കാലത്ത് ആ കുമ്പ്രാട് കിടന്നു പോകുമ്പോഴായിരിക്കാം എല്ലാവരും ചാടി എഴുതുന്നത്. കലികാലം നാരായണ നാരായണ കലികാല വൈഭവം. നന്ദി. നമ്മുടെ കൈയിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. സോ പ്ലീസ്, ഓക്കെ, താങ്ക് യു. സഹസംവിധാനം സജീന, വളരെ നല്ല സഹസംവിധാനം, വളരെ നന്നായി അഭിനയിച്ചല്ലോ സജീന, വളരെ നല്ല തന്മയത്വമായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത് വളരെ നന്നായിരുന്നു. വിത്തൗട്ട് എനി സ്ക്രിപ്റ്റ് അവൻ രാജീവ് എന്റെ പ്രത്യേക താങ്ക്സ്. അവൻ വൈകുന്നേരം വന്നു, വൈകുന്നേരം വന്നിട്ട് പഠിച്ചെടുത്തു ചെയ്തു. സോ പ്രത്യേക താങ്ക്സ്. ഇനി ആരെങ്കിലും പ്രത്യേക താങ്ക്സ് പറയണോ? ഇല്ല, ഓക്കെ. സോ എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് എനിക്കിപ്പൊ തോന്നുന്നു. എന്റെ കാര്യമല്ല, ബാക്കിയുള്ളവരെ. മുത്തശ്ശി സൂപ്പർ ആയിരുന്നു. ഒറ്റ റിഹേഴ്സലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ സത്യമായിട്ട് പറയാം, ഇന്നലെ ഒരു ദിവസത്തെ റിഹേഴ്സൽ മാത്രമാണ് മുത്തശ്ശി ചെയ്തത്. ഞങ്ങൾ രണ്ടു ദിവസം ചെയ്തു, ബാക്കിയുള്ളവരെ. രാജീവന് വെറും 5 മിനിറ്റ് റിഹേഴ്സൽ. ഇവിടെ വന്ന് നിന്ന് ലാസ്റ്റ് പുറത്ത് നിന്ന് നമ്മൾ ചെയ്തു ആ ഒരു 5 മിനിറ്റിന്റെ കാര്യം. നമ്മൾ പറഞ്ഞ വീട്ടിലെ കാര്യമാണ്, അതുകൊണ്ട് അതേ രീതിയിൽ കാര്യം നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് പോലെ കാണാൻ പിടിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു, അതുപോലെ പുള്ളി ചെയ്തു. വളരെ വലിയ താങ്ക്സ്. ഒരു നല്ല കയ്യടി കൊടുക്കൂ പ്ലീസ്. പിന്നെ എൻ്റെ കൂടെ ചെയ്ത സജീവ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് രണ്ടുമൂന്ന് ആദ്യം ഇതിന്റെ തുടക്കമായിട്ടത് വത്സലാൻഡിയാണ് നമ്മുടെ മുത്തശ്ശി. കുട്ടികളെ, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഒരു പരിപാടി ചെയ്യണം, അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുത്തു. നീ കഴിഞ്ഞ ഡിസംബറിൽ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങാം, പിന്നെ വലുതാക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവരെല്ലാം സപ്പോർട്ടായിട്ട് നിന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി.